Hello friends. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹേസ്ബർഗ്സ് ടു ഫാക്ടർ തിയറിയാണ് മോട്ടിവേഷണൽ തിയറീസിൽ കണ്ടന്റ് തിയറീസിൽ രണ്ടാമതായിട്ട് വരുന്നതാണ് ഹേസ്ബർഗ്സ് ടു ഫാക്ടർ തിയറി അപ്പോൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ അബ്രഹാം മാസിലൂടെ നീഡ് ഹയർക്കി തിയറിയാണ് പഠിച്ചത് അപ്പോൾ ഇതിൽ നമുക്ക് ഹേസ്ബർഗ്സ് ടു ഫാക്ടർ തിയറി പഠിക്കാം ഫെഡ്രിക് ഹേസ്ബർഗ്സ് വെൽ നോൺ ടു ഫാക്ടർ തിയറി വാസ് ഡിസൈൻഡ് ഇൻ ദ ഇയർ നയൻ്റീൻ ഫിഫ്റ്റി നയൻ ഹേഴ്സ്ബർഗ്ഗ ഡിഫൈൻഡ് ടു സെറ്റ്സ് ഓഫ് ഫാക്ടേഴ്സ് ഇൻ ഡിസൈഡിങ് എംപ്ലോയീസ് വർക്കിംഗ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലെവൽ ഓഫ് പെർഫോമൻസ് നെയ്മഡ് മോട്ടിവേഷൻ ആൻഡ് ഹൈജീൻ ഫാക്ടേഴ്സ് അതായത് ഹേസ്ബർഗ് രണ്ട് സെറ്റ് ഓഫ് ഫാക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് എംപ്ലോയസിൻ്റെ വർക്കിംഗ് ആറ്റിറ്റ്യൂഡ്സിനെയും അതുപോലെ അവരുടെ ലെവൽ ഓഫ് പെർഫോമൻസിനെയും അഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സാണ് ഈ ഫാക്ടേഴ്സാണ് മോട്ടിവേഷൻ ആൻഡ് ഹൈജീൻ ഫാക്ടേഴ്സ് അപ്പോൾ അടുത്ത എന്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം ടു ഫാക്ടർ തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ആർ സെർട്ടൻ ഫാക്ടേഴ്സ് ഇൻ ദ വർക്ക് പ്ലേസ് ദാറ്റ് കോസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ വൈ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് കോസ് ഡിസാറ്റിസ്ഫാക്ഷൻ അതായത് ഈ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വർക്ക് പ്ലേസിൽ ചില ഫാക്ടേഴ്സ് ഉണ്ടാവും അത് ജോബ് സാറ്റിസ്ഫാക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് അതുപോലെ ചില ഫാക്ടേഴ്സ് ഉണ്ടാവും ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സും ഉണ്ടാവും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് രണ്ട് ഫാക്ടേഴ്സാണ് വരുന്നത് മോട്ടിവേഷൻ ആൻഡ് ഹൈജീൻ ഫാക്ടേഴ്സ് ഇതിൽ മോട്ടിവേഷൻ ഫാക്ടേഴ്സാണ് എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷനെ അഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്താ എന്താ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷനിൽ ഒരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സാണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് അതുപോലെ അവർ ഔട്ട് പുട്ട് കൂട്ടാനും അതുപോലെ തന്നെ അവരുടെ എഫിഷ്യൻസി കൂട്ടാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഫാക്ടേഴ്സാണ് മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ഇനി നമുക്ക് മോട്ടിവേഷൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അച്ചീവ്മെന്റ് അഡ്വാൻസ്മെന്റ് പോസിബിലിറ്റി ഓഫ് ഗ്രോത്ത് റെക്കഗ്നേഷൻ വർക്ക് ഇറ്റ് സെൽഫ് റെസ്പോൺസിബിലിറ്റി ഒക്കെയാണ് മോട്ടിവേഷൻ ഫാക്ടേഴ്സ് അപ്പോൾ ഈ ഒരു മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എംപ്ലോയ്സിന് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുകയുള്ളൂ എംപ്ലോയീസിന്റെ ജോബ് സാറ്റിസ്ഫാക്ഷനിൽ ഒരു പോസിറ്റീവ് എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ആവശ്യമുണ്ട് അടുത്തെന്ന് പറയുന്ന ഹൈജീൻ ഫാക്ടേഴ്സ് ആണ് ഹൈജീൻ ഫാക്ടേഴ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് ആണ് അതായത് ഇവ പ്രത്യേകിച്ച് ദേ ഡു നോട്ട് മോട്ടിവേറ്റ് പീപ്പിൾ ഡെ സിംപ്ലി പ്രിവെൻറ്റ് ഡിസാറ്റിസ്ഫാക്ഷൻ അതായത് ഡിസാറ്റിസ്ഫാക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൈജീൻ ഫാക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് ഇവർ പോസിറ്റീവ് റിസൾട്ട്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല പക്ഷേ നെഗറ്റീവ് റിസൾട്ടുകളെ തടയുന്നു ഈ ഫാക്ടേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ജോബ് ഡി ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരും അതുപോലെ തന്നെ ഇവർക്ക് ഒരു സീറോ ലെവൽ ഓഫ് ഉള്ളത് പക്ഷേ എന്നാലും ഇതില്ല എന്നാണെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാനായിട്ട് കാരണമായിത്തീരും ഓർ ഇൻ അതർ വേർഡ്സ് ദീസ് ഫാക്ടേഴ്സ് ഡു നോട്ട് പ്രൊവൈഡ് എനി സാറ്റിസ്ഫാക്ഷൻ ബട്ട് എലിമിനേറ്റ് ഡിസാറ്റിസ്ഫാക്ഷൻ അതായത് ഈ ഫാക്ടേഴ്സ് സാറ്റിസ്ഫാക്ഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല പക്ഷേ ഡിസ്സാറ്റിസ്ഫാക്ഷനെ എലിമിനേറ്റ് ചെയ്യുന്നു ഹൈജീൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പേ ആൻഡ് ബെനഫിറ്റ്സ് കമ്പനി പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ റിലേഷൻഷിപ്പ് വിത്ത് കോ വർക്കേഴ്സ് ഫിസിക്കൽ എൻവയറൺമെൻറ്റ് സൂപ്പർവിഷൻ സാലറി ജോബ് സെക്യൂരിറ്റി വർക്കിംഗ് കണ്ടീഷൻസ് ഇതൊക്കെയാണ് ഹൈജീൻ ഫാക്ടേഴ്സ് ഈ ഫാക്ടേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജോബ് ഡിസാറ്റിസ്ഫാക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ടു ഫാക്ടർ തിയറിക്ക് അത് ശ്രദ്ധിക്കേണ്ട കാര്യം എംപ്ലോയീസിൻ്റെ വർക്കിംഗ് പെർഫോമൻസിനെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്ന അവരെങ്ങനെയാണ് അവരുടെ ലെവൽ ഓഫ് പെർഫോമൻസ് അതുപോലെ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇതിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണുള്ളത് മോട്ടിവേഷണൽ ഫാക്ടേഴ്സും ഹൈജീൻ ഫാക്ടേഴ്സും ഇതിൽ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ജോബ് സാറ്റിസ്ഫാക്ഷനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് ഹൈജീൻ ഫാക്ടേഴ്സ് ജോബ് ഡിസ്സാറ്റിസ്ഫാക്ഷനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ജോബ് സാറ്റിസ്ഫാക്ഷനിൽ ഒരു പോസിറ്റീവ് എഫക്റ്റ് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു മോട്ടിവേഷനും കൊണ്ടുവരുന്നില്ല എന്നാൽ ഡിസാറ്റിസ്ഫാക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫാക്ടേഴ്സ് ആവശ്യമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഹേസ്ബർഗിൻ്റെ മോട്ടിവേഷണൽ ആൻഡ് ഹൈജീൻ ഫാക്ടേഴ്സ് ഞാൻ പറയുന്നത് ടു ഫാക്ടർ തിയറിക്കകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളാണ് അപ്പോൾ നമുക്കിനി അടുത്തൊരു തിയറിയായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം